ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മോഡേൺ ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതാ ഉടിക്കുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട, നമ്മുടെ വീഡിയോ എല്ലാ ദിവസത്തെ വീഡിയോയും ലൈവ് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഞാൻ ഷെയർ ചെയ്തു എന്ന് കമൻറ്റ് എഴുതിയിട്ട്, ഷെയർ ചെയ്തിട്ട് എഴുതാവൂളെ, ചെയ്യാണ്ട് ആരും അങ്ങനെ എഴുതണ്ട കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്തു, പിന്നെ നിങ്ങളുടെ പേര്, സ്ഥലപ്പേര്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, ഇവ മൂന്നും നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതുപോലെ ഓരോ പേപ്പറിൽ നിങ്ങളുടെ കമൻറ്റ് ചെയ്ത എല്ലാ ആൾക്കാരുടെയും പേപ്പർ ഇതുപോലെ എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം ഓരോ വീഡിയോ കമൻറ്റ് ചെയ്യുന്നോ അത്രയും പ്രാവശ്യം നിങ്ങളുടെ പേര് ഇതിൽ ഇങ്ങനെ വൺ ബൈ വൺ ബൈ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ വീഡിയോയും ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലോ, അപ്പോൾ എന്നോട് കുറേ പേര് കമൻറ്റ് ചെയ്യണം, ചേച്ചി എത്ര പേർക്ക് ഷെയർ ചെയ്യണം, ഒരാൾക്കാണോ രണ്ടാൾക്കാണോ, അങ്ങനെയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, അതുപോലെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, ട്വിറ്റർ, അങ്ങനെ ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അതിനുശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ ഇന്ന് ഗിവേ ഈ ആഴ്ച നമ്മൾ ഗിവേ ചെയ്യാൻ പോകുന്നത് ഈ പച്ച കളറിലെ സാരിയാണ്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് നമ്മൾ ഇതിൻ്റെ ഉടമയെ കണ്ടെത്തുക. അപ്പോൾ ഷെയർ ചെയ്ത എല്ലാ ആളുകളും ഞായറാഴ്ച ഉണ്ടായിരിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഗിഫ്റ്റ് ആൾക്കാന്നറിയോ, ബെൻസിക്കായിരുന്നു, ഷാർജയിലായിരുന്നു ബെൻസി. അപ്പോൾ ബെൻസിക്ക് നാളെ ലൈവിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ കറക്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അഴക്കാൻ പോയതായിരുന്നു, അതായത് തിങ്കളാഴ്ച. പക്ഷെ എന്തൊരു അറിയോ, നമ്മൾ ചെന്നപ്പോൾ അവിടെ അവർ നമ്മൾ പറഞ്ഞു തുണിയിൽ കവർ ചെയ്ത് കൊണ്ടുവരിക, പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ നാളെ അത് ഉറപ്പായിട്ടും കൊറിയർ വഴി അടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനോട് നമ്മുടെ വീഡിയോ കുറച്ച് നീണ്ടുപോയി അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാനിപ്പോ പേപ്പർ ഒന്ന് മാറ്റി വെച്ചോട്ടെ. ഇതിപ്പോ ആകെ എത്ര മീറ്റർ ആണെന്നറിയോ, 1 മീറ്റർ ആണ്. നിങ്ങൾക്ക് ഈ തുണി കണ്ടാൽ മനസ്സിലാവും, കറക്റ്റ് 1 മീറ്റർ തുണിയാണ്. തുണിയുടെ നീളവും വീതിയും കണ്ടല്ലോ, ഇതാ ഇവിടെ ഇതിൻ്റെ ടാഗ് ഉണ്ട്. 1 മീറ്റർ എത്ര രൂപയാ, 70 രൂപയായി ഞാൻ ഈ മീറ്റർ തുണി വാങ്ങിച്ചപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ അളവ് കാണിക്കുന്നില്ല. ഇനി എല്ലാവർക്കും കുറേ പരാതിയുണ്ട്, ചേച്ചിയുടെ അളവൊന്ന് മാറ്റി പിടിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അളവ് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കേ ഈ 1 മീറ്റർ ഈ ചേച്ചിക്ക് അധികം വണ്ണമൊന്നും ഇല്ല, അപ്പോൾ ഇത് പറ്റും, ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ള ആൾക്കാരാണ്, ഞങ്ങൾ എവിടെ കൊണ്ട് എത്തിക്കാനാന്ന് നിങ്ങൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അത് ഞാൻ മാറ്റിത്തരാം. അപ്പോൾ എൻ്റെ അളവല്ല കേട്ടോ, നമുക്കൊരു ചെസ്റ്റ് 40 എടുക്കാം. അപ്പോൾ ഇതാ തുണി ഞാൻ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് വിടർത്തിയിട്ടു. അതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നറിയോ, നമ്മുടെ ചെസ്റ്റ് അളവ് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാ. അപ്പൊ എത്ര ഇഞ്ചാണെന്നറിയോ ചെസ്റ്റ് ഞാൻ എടുക്കുന്നേ, 40 ഇഞ്ച് എടുക്കാം. എന്റെ ഞാൻ എടുക്കുന്നത് 36 ഇഞ്ചാണ്, അപ്പൊ ഞാൻ അതിൽ നിന്ന് കൂട്ടി 40 ഇഞ്ചായിട്ട് എടുത്തു. അപ്പൊ 40 കാൽഭാഗം എന്ന് പറയുമ്പോൾ എത്ര ഇഞ്ചാ, 10 ഇഞ്ച്. നമുക്ക് അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസ് വേണം. അപ്പൊ എത്ര ഇഞ്ചായി, ടോട്ടൽ 12 ഇഞ്ച് തുണിയില് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തേ, ഇതുപോലെ ഒരു മാർക്കിംഗ് ചെയ്തു. എന്നിട്ട് ഞാൻ തുണി നേരെ ഇതുപോലെ ആ മാർക്കിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ മടക്കി, ഒന്നും കൂടി ചെക്ക് ചെയ്തോ കറക്റ്റ് 12 ഇഞ്ച് തന്നെ ഇതുണ്ടോ, ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടി മടക്കിയിടാം. കണ്ടോ കറക്റ്റ് ഒരു പൊടിക്കും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി ഇതുപോലെ ഇങ്ങനെ നീക്കി വെച്ചു. ഇനി ഒന്നും കൂടി നോക്കാൻ പോവാം, ദാ കറക്റ്റ് 12 ഇഞ്ച്. അപ്പോൾ ഞാനപ്പോൾ 12 ഇഞ്ചിൽ ഇതുപോലെ തുണി മടക്കിയിട്ടു. ഇനി നമ്മളിതിൽ ടോപ്പിൻ്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് ഇല്ലേ, സ്ലിറ്റിൻ്റെ ലെങ്ത് ഫസ്റ്റ് മാർക്ക് ചെയ്യുക, അതിനെ കൂടി 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 20 ഇഞ്ച് മാത്രം ലെങ്ത് മതി. ഇനി താഴത്തേക്കും 20 ഇഞ്ച് ഉണ്ട് നോക്കുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താ 20 ഇഞ്ച് ലെങ്ത് ഉള്ളോ, ഇപ്പോൾ ഒരു ടോപ്പിന് നമുക്ക് അത്രയും ലെങ്ത് അല്ലല്ലോ വേണ്ടത്, ബാക്കിയുള്ള ലെങ്ത് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് എടുക്കും. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിത് ഇവിടെ വരെയാണ് തുണി വേണ്ടത്, ഇത് രണ്ടാക്കി മടക്കിയിടുക. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് തുണിയായില്ലേ, അപ്പോൾ നമുക്ക് അതിന് മുൻപായിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഓക്കെ, അപ്പോൾ ഈ പീസ് അങ്ങോട്ട് മാറ്റി, എന്നിട്ട് ഇത് രണ്ടാക്കി മടക്കിയിട്ടു. കറക്റ്റ് 20 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, എത്ര ഇഞ്ചാ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന സ്ലിറ്റിൻ്റെ ലെങ്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതിനെ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഞാനിപ്പോൾ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു.
ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ പകുതിയാണ്. 7 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. താഴത്തേക്ക് ആം ഹോള് 6.5 ഇഞ്ച് അത് ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൈമാറ്റാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു. ഇത് നമ്മളുടെ ചെസ്റ്റിൻ്റെ ലൈനാണ്. അപ്പോൾ ചെസ്റ്റ് നമ്മൾ എത്ര അടുത്തേക്കുന്നത്? 12 ഇഞ്ച്. 10 ഇഞ്ചായിരുന്നു അളവ്, അതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസ് വിട്ട് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഞാൻ എൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തേക്കാം. നിങ്ങൾക്ക് കുറേ പേർക്ക് സങ്കടമുണ്ട് എൻ്റെ അളവ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അളവ് ദാ മാറ്റിപ്പിടിച്ചു. ഇനി ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുവാണ്. ഷേപ്പിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ച്. അപ്പോൾ വിട്ട് ഒരു 40 എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യാം. അതുപോലെ ഞാൻ ഹിപ്പും ഒരു 11 ഇഞ്ച്, നമ്മുടെ സ്ലിറ്റിൻ്റെ വീതിയില്ലേ, 11 ഇഞ്ച് കൊടുത്തു. എൻ്റെ അളവല്ലാത്തത് കൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ ഇതുപോലൊരു അളവാണ് നമ്മൾ ഇന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവിനെ കൂടെ റൗണ്ടായിട്ട് എടുക്കുമ്പോൾ കാൽ ഭാഗം, അതായത് 4 ഒരു ഭാഗമാക്കുക, 2 ഇഞ്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ സീം അലവൻസ് കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോളൊന്ന് കുഴിച്ചു വരക്കാം. ഇതുപോലെ കറക്റ്റ് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ആദ്യമേ ഇതൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ആക്കി വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് വരക്കുമ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗമില്ലേ അവിടേക്ക് ഇതുപോലെ കയറ്റി, അപ്പോൾ നമ്മൾ ഒരു ആം ഹോൾ കർവ് ഇതുപോലത്തെ വാങ്ങിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കറക്റ്റ് നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വരച്ച് പോകാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെയ്യണം. ഇനി കട്ട് ചെയ്ത് ഇതുങ്ങോട് മാറ്റണം. അപ്പോൾ വണ്ണം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. 1 മീറ്റർ മതി, നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ. ഇനി ഷോൾഡർ ഒന്ന് മാറ്റാം, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മളുടെ നെക്ക് വീതി ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തേക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ച് ഇറക്കി. റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബോട്ട് നെക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല കുഴിച്ച് റൗണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ പങ്കെടുക്കുക. നമ്മളതിൽ വളരെ ഡീറ്റെയിൽ ആയി സാവധാനത്തിലൊക്കെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നമുക്ക് അങ്ങനെ അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ബാക്ക് നെക്ക്. സെയിം പോലെ തന്നെയാണ് ബാക്ക് നെക്കും ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 11 മണിക്കാണ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 11 മണിക്കാണ് നമ്മൾ ലൈവായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് ചെയ്യുക. അപ്പോൾ അത് പറ്റാവുന്നതൊക്കെയൊന്നും പങ്കെടുക്കുക. കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിലേ അവർക്കും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഭയങ്കര സ്പീഡല്ലേ, മറ്റേത് നല്ല നമ്മൾ വളരെ സ്ലോ ആയിട്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടേ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 നെക്ക് കട്ട് ചെയ്തിരുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് ഇന്ന് ചെറിയ സ്ലീവേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് തുണി കുറച്ച് വേറെ എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ സ്ലീവിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് തുണി ആദ്യമേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടു. ഇനി നമുക്ക് ആദ്യമേ ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്ലീവിൻ്റെ അറ്റം ഒന്ന് ലെവൽ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ കറക്റ്റ് ലെവലിലല്ല ഇരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സ്ലീവിന് ലെങ്ത്ത് 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എനിക്ക് ഞാനെപ്പോഴും ചെറിയ സ്ലീവ് എടുക്കാറുള്ളത് ഒരു 4 ഇഞ്ചൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്, 5 ഇഞ്ച്. അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസും ചേർത്ത് 6 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിടുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ 2 സ്ലീവും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിട്ടു. ഇനി നമ്മൾ ഇതിൽ മാർക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്രയാ ലെങ്ത്ത്? 5 ഇഞ്ച് പ്ലസ് നമുക്കതിനെ കൂടി 1 ഇഞ്ച് മതി, കുറച്ച് കൂടി പോയി മടക്കിയത്. ഇപ്പോൾ കറക്റ്റായി 5 ഇഞ്ചിനെ കൂടി 1 ഇഞ്ച് സീം അലവൻസ് വിട്ട് കറക്റ്റ് 6 ഇഞ്ചിൽ. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ണം ഞാൻ ഈ വണ്ണം ഉള്ളത് അങ്ങോട്ട് എടുക്കുവാണേ ടോട്ടലായിട്ട് നമുക്ക് 9.5 ഇഞ്ച് ഉണ്ട്. താഴെ ഭാഗത്ത് നമുക്ക് ഇത്രയും ആവശ്യമില്ല. താഴെ ഭാഗത്ത് നമുക്കൊരു 8 ഇഞ്ച് കൊടുത്താൽ മതി. ഇതുപോലെ വണ്ണം താഴെ കൊടുത്തു. ഇനി നമുക്ക് 3 ഇഞ്ചിൽ ഇതുപോലെ കൈക്കുഴി കുഴിച്ച് വരക്കണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇവിടേക്ക് ഒരു കർവ് ഷേപ്പ് ആദ്യം കൊടുക്കുക.
എന്നിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് വീണ്ടും നമ്മളുടെ ആ പൊസിഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് താഴത്തേക്ക് ഇതുപോലെ വരക്കുക. അപ്പോൾ സ്ലീവ് ആയി. അതാ ഞാൻ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കണം. നമ്മളപ്പോൾ ഇതുപോലത്തെ രണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ സ്ലീവിനൊരു പ്രത്യേകത ഉണ്ടെന്ന്. ഇതാണ് ആ പ്രത്യേകത. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വണ്ണം പോരാ ചേച്ചി, ഇത് ഞങ്ങൾക്ക് കൈക്ക് ഇത്തിരി കൂടി വണ്ണമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതാ തുണി നമുക്ക് ബാക്കിയുണ്ട്, നമുക്ക് ഈ വശത്ത് കുറച്ച് തുണി വെച്ച് കൊടുത്താൽ മതി. സ്റ്റിച്ചിങ്ങിൽ കാണിച്ചുതരാം എങ്ങനെയാണ് അത് കൊടുക്കാന്നല്ല. അപ്പോൾ ഈ തുണി ഞാൻ ഇതിലേക്കും കൂടെ മാറ്റി വെച്ചു, നമുക്കവിടെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുണി വേണം. ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത്, ഇത് നമുക്ക് താഴത്തേക്ക് ഫ്രില്ലി വെച്ച് കൊടുക്കാൻ വേണം. ഒരു സൂപ്പർ വെറൈറ്റി വെസ്റ്റേൺ ടോപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഈ തുണിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണേ. ഇതിപ്പോൾ മൊത്തം 19 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ 6 ഇഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ പോവാം. 6 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതാ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുത്ത് ഞാനിത് കട്ട് ചെയ്ത് മാറ്റാൻ പോവാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 3 പീസ് കിട്ടി. ഇതിൻ്റെ സൈഡും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലത്തെ 3 പീസ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിലാണ്. അല്ലെങ്കിൽ വീഡിയോ അങ്ങ് കുറേ അങ്ങ് നീണ്ടു പോകും. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾ കട്ടിങ് കണ്ട എല്ലാവരും സ്റ്റിച്ചിങ് കൂടി കാണണം കേട്ടോ. കാരണം സ്ലീവൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരു അടിപൊളി ടോപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല ടോപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഷെയർ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഷെയർ തുടങ്ങിക്കോ. ഞാൻ പേപ്പറിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതി വെക്കും. അപ്പോൾ നമ്മുടെ അടുത്ത 4 ഞായറാഴ്ച 4 മണിക്ക് ലൈവായിട്ട് നമ്മളൊരാളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 5 ഞായറാഴ്ചത്തെ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിലെങ്ങനെയുണ്ട്, അതിലുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വിന്നറെ സെലക്ട് ചെയ്തതൊക്കെ എന്ന്. ഓക്കെ, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം.